എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആറന്മുളയിലുള്ള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. നമ്മൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന അതിനല്ല, ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ വള്ളസദ്യ ഉണ്ണുവാൻ വേണ്ടിയിട്ടാണ്. ക്ഷത്രക്ഷയം കുറുവതേ പൗലസ്ത്യം ജയതേ അലം കലയതേ കാരുണ്യമാത്വല്ലതേ. വെള്ളസദ്യയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ദേശക്കാരും പള്ളിയോടത്തിൽ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ വള്ളക്കടവിലേക്ക് എത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വള്ളപ്പാട്ടും പാടിയാണ് അവർ ഇവിടേക്ക് വരുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഓരോ കരക്കാരുടെയും വള്ളസദ്യ വഴിപാട് ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബാംഗങ്ങൾ ഈ പള്ളിയോടത്തിൽ വന്ന വള്ളക്കാരെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന ദൃശ്യമാണ്. കുടുംബാംഗങ്ങൾ പതുക്കെ വള്ളപ്പടവയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് കുടുംബാംഗങ്ങൾ പാക്ക് വെറ്റിൽ ആദ്യമായ കൊടുത്ത് വള്ളക്കാരെ വള്ളസദ്യയിലേക്ക് സ്വീകരിക്കുന്ന ദൃശ്യമാണ്. ഇവിടെ നിന്ന് വള്ളപ്പാട്ടിൻ്റെ അകമോടിയോട് കൂടിയാണ് അവർ വള്ളസദ്യയിലേക്ക് പ്രവേശിക്കുന്നത്.
ഇത് അടുത്ത സദ്യ ഏറ്റെടുത്ത് നടന്ന കുർബാനകൾ അവരുടെ കരയിൽ നിന്ന് പള്ളിയോടത്തിൽ വന്നിട്ടുള്ള വള്ളക്കാരെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പട്ടുകുട ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാവർക്കും അതിശയമാകും. ഈ ഒരു പട്ടുകുട നിവർത്തി തന്നെയാണ് പിടിക്കേണ്ടത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിപാട് ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തിൻ്റെ ഗ്രഹനാഥ വിളക്ക് കത്തിച്ചുകൊണ്ടാണ് അവരെ വള്ളസദ്യയിലേക്ക് ആനയിക്കുന്നത്. ആ വിളക്ക് കെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു പട്ടുകുട കൊണ്ട് അത് മറച്ചു പിടിക്കുന്നത്. ഈ ഒരു ചടങ്ങിൻ്റെ അവസാനം വരെ വള്ളപ്പാട്ടിൻ്റെ അകമ്പടി ഉണ്ടായിരിക്കുന്നതാണ്. വഴിപാട് ഏറ്റെടുത്ത് നടന്ന കുടുംബാംഗങ്ങളും വള്ളക്കാരും ഈ അമ്പലം ചുറ്റി വന്നതിന് ശേഷമാണ് വള്ളസദ്യയിലേക്ക് പ്രവേശിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ആ മഴയെല്ലാം അവഗണിച്ച് ഈ ചടങ്ങുകൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആറന്മുള വള്ളസദ്യയ്ക്ക് പ്രവേശിക്കാനായി എനിക്ക് കിട്ടിയിരിക്കുന്ന പാസ്. നീണ്ട ക്യൂ തന്നെയാണ് എല്ലാ ദേശക്കാരുടെയും സദ്യയുടെ സ്ഥലങ്ങളിൽ. നല്ല അടിപൊളിയായി സദ്യ വിളമ്പി വച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് പള്ളിയോടങ്ങളിൽ വന്നിട്ടുള്ള വള്ളക്കാരാണ്. അവരിരുന്നതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർക്ക് ഇവിടെ പ്രവേശനമുള്ളൂ. നല്ല തിക്കും തിരക്കുണ്ട്. ഈ ഒരു സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളക്കാർ അല്ലാതും വള്ളപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടിത്തന്നെ ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ തന്നെ ഈ സദ്യ ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബാംഗങ്ങൾ അപ്പോൾ തന്നെ
ഒരു നിമിഷം പോലും വൈകാതെ അപ്പോൾ തന്നെ വന്ന് അവർക്ക് അവർ ചോദിച്ച ഇഷ്ടവിഭാഗം വിളമ്പിക്കൊടുക്കണം. അതാണ് ഈ ഒരു സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കഴിഞ്ഞ് ആ ഒരു സദ്യ വള്ളക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടത്തിയ കുടുംബാംഗങ്ങൾക്ക് ഒരു വരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വള്ളസദ്യയുടെ ഐതിഹ്യമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കണം. ഈ ഒരു വള്ളസദ്യ ഉണ്ണുവാനും കാണുവാനുമായി എത്തിയിരിക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പന്തിയിൽ തന്നെ വള്ളക്കാരോടൊപ്പം വള്ളസദ്യയിൽ പങ്കെടുക്കുവാൻ എനിക്കും സാധിച്ചു. നല്ല അടിപൊളി സദ്യയാണ്. ഈ ഒരു സദ്യ തീരുന്നത് വരെ വള്ളക്കാർ അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ പാടി തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതപ്പോൾ തന്നെ വഴിപാട് നടത്തുന്ന കുടുംബാംഗങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കും. വള്ളസദ്യയുടെ അവസാന ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വള്ളസദ്യ കഴിച്ച വള്ളക്കാർ അവർക്ക് ആ സദ്യ ഇഷ്ടപ്പെടുകയും അത് വഴിപാടായി നടത്തിയ കുടുംബാംഗങ്ങൾക്ക് അവർ ചോദിച്ച ഇഷ്ടവരം നൽകുന്നതുമായ ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഇതാ
കൃഷ്ണ കലിത ലളിത വനമാല ജയ വള്ളസദ്യ കഴിച്ചിറങ്ങി വള്ളക്കാര് ആചാരപൂർവം അവരുടെ ദേശത്തേക്ക് യാത്ര അയക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പഴയ പോലെ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് നേരെ വള്ളപ്പടവിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്രയയപ്പ് കഴിഞ്ഞ് അവരവരുടെ ദേശത്തെ പള്ളിയോടത്തിൽ കയറി വള്ളക്കാർ യാത്രയാകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ നദി കേരളത്തിൻ്റെ പുണ്യനദിയായ പമ്പയാണ്. അതിൻ്റെ തീരത്താണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന സ്ഥലം. ഉത്രട്ടാതി വള്ളംകളി കാണുന്ന മെയിൻ പവലിയനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഉത്രട്ടാതി വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ് വരുന്നത്. വള്ളസദ്യം കഴിഞ്ഞ് അവരുടെ ദേശത്ത് പള്ളിയോടം തുഴഞ്ഞ് അവർ അവരുടെ ദേശത്തേക്ക് മടങ്ങുന്ന അതിമനോഹരമായ ദൃശ്യമാണ് നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ദൃശ്യവിരുന്നൊരുക്കിയ ആറന്മുള ദേശത്തിനോട് എത്ര തന്നെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര ആദരവും നന്ദിയും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ പള്ളിയോടം നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞ് മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വള്ളസദ്യ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാണ്. നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. ആറന്മുള വള്ളസദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്.
ഏറ്റവും വലിയ പച്ചക്കറി സദ്യ എന്നാണ് ആറന്മുള അവള സദ്യ അറിയപ്പെടുന്നത്. ഒരുപാട് വിഭവങ്ങളുള്ളൊരു സദ്യയാണ് ഈ ആറന്മുള വള്ള സദ്യ. നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ ഒരു സദ്യയിൽ ഭാഗമാകാൻ പറ്റിയതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഒരു നല്ലൊരു ദിവസം നേരുന്നു. എൻജോയ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.